എൻ്റെ പേര് ജോളിമ ജോസഫ്, കാവാലം സെൻറ്റ് തെരേസാസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ വെള്ളപ്പൊക്കത്തിന് മുമ്പ് രണ്ട് ദിവസം വന്ന് ഇവിടെ വന്ന് ആരാധന കൂടി. അതിനുശേഷം സെപ്റ്റംബർ 25-ാം തീയതി വന്ന് ചൊവ്വാഴ്ചത്തെ ആരാധന വീണ്ടും കൂടി. 26-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഒക്ടോബർ 2-ാം തീയതി ആദ്യ ചൊവ്വാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിൻ്റെ ഇരിക്കൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ആവശ്യം എൻ്റെ മകന് വിദേശത്തൊരു ജോലി ലഭിക്കണമെന്നുള്ളതായിരുന്നു. അവന് 28 വയസ്സുണ്ടായിരുന്നു. അവൻ കമ്പനിയിൽ, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവന് ആ ശമ്പളം തികയത്തില്ലായിരുന്നു. അവൻ്റെ ചിലവ് കഴിഞ്ഞാൽ അവൻ ശകലം പൈസയും മിച്ചം വെക്കാൻ പറ്റത്തുള്ളായിരുന്നു. അവനങ്ങനെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് അവൻ വീട്ടിൽ വന്ന് നിന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ അടുത്തുള്ളൊരു സഹോദരി കൃപാസനത്തിലെ പത്രം തരികയും ജോളമ്മ അവിടെ പോയി പ്രാർത്ഥിക്ക് വിഷമങ്ങളെല്ലാം മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വഴി ചോദിച്ച് ഇവിടെ എത്തി. ഉടമ്പടിയെടുത്തു. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ആരാധനയും ഞാൻ ഈ മുൻവശത്ത് വന്നിരുന്നു തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പാസ്പോർട്ടും ഈ കത്തും ഞാൻ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നവംബർ 18-ാം തീയതി അവൻ ആഗ്രഹിച്ചതുപോലെ മസ്കറ്റിൽ ഒരു നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ഇൻ്റർവ്യൂവിൽ അവൻ പങ്കെടുത്തു. അന്നേരം തന്നെ സെലക്റ്റഡ് ആയെന്ന് കമ്പനി തന്നെ അറിയിച്ചു. 15 ദിവസത്തും പോരാമോ എന്ന് ചോദിച്ചു. പോരാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും തടസ്സമായിരുന്നു. ആദ്യം വിസ അടിച്ചു വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ പേരിലാണ് വിസ വന്നത്. രണ്ടാമത് വന്നപ്പോൾ വീണ്ടും വന്ന അവൻ്റെ ഇൻഷ്യൽ മാത്രമേ ഉള്ളൂ, അവൻ്റെ മുഴുവൻ പേരും ഇല്ലായിരുന്നു. മൂന്നാമതേ ആണ് അവൻ്റെ പേരും ഇതുമായിട്ട് വിസ വന്നത്. വിസ വന്നു കഴിഞ്ഞപ്പോഴും ടിക്കറ്റിന് തടസ്സം. അവിടെയും മാതാവ് ഇടപെട്ടു. ഞാനിവിടെ വന്ന് ചൊവ്വാഴ്ച വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മകനെയും ഞാൻ കൂടെ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കാണാൻ 2-3 പ്രാവശ്യം ഒരുങ്ങി ഇവിടെ വന്ന് പ്രദേശത്തിനോടൊക്കെ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മകൻ കൂട്ടാക്കിയില്ല. അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, രോഗികളുടെ സന്ദർശനമാണ് പറഞ്ഞിരിക്കുന്നത്, മാതാവിനോട് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്ക് തരും എന്ന് പറഞ്ഞു. ഒരു ചൊവ്വാഴ്ച, അതായത് ഡിസംബർ 2-ാം തീയതി ആരാധന മധ്യ അവൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നു, ടിക്കറ്റ് ഓക്കെ ആയെന്നു. ഡിസംബർ 2-ാം തീയതി അവൻ പ്രാർത്ഥിച്ചത് വിസയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടല്ലായിരുന്നു. 11 വർഷമായി അവൻ്റെ പുകവലി ശീലമുണ്ടായിരുന്നു. ആ പുകവലി അമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അവൻ നിർത്തലാക്കി. ഞങ്ങളവിടെ ചെന്നു, ടിക്കറ്റ് ഓക്കെ ആയി, ആരോടും പറഞ്ഞില്ല. അവൻ ഇവിടെ വന്ന മാതാവിനോട് വീണ്ടും 2 ആഴ്ചയും കൂടെ കൂടി ആരാധന കൂടി. ചൊവ്വാഴ്ച ദിവസം തന്നെയാണ് അവന് ടിക്കറ്റ് ഓക്കെ ആയത്. അവൻ പറയുകയാണ്, എല്ലാ അമ്മയുടെ ദിവസമായി ചൊവ്വാഴ്ച തന്നെയാണല്ലോ അമ്മ എനിക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, മോനെ മാതാവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല, അമ്മ അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞാണ് നിനക്കിത് സാധിച്ചു തരുന്നത്. ഫെബ്രുവരി 10-ാം തീയതി അവൻ ആഗ്രഹിച്ച ജോലി തന്നെ, പെർമിറ്റ് ഹോൾഡറായിട്ട് മസ്കറ്റിൽ നല്ലൊരു കമ്പനിയിൽ അവന് ജോലി ലഭിച്ചു. അവൻ 15 ദിവസത്തേക്ക് അവിടെ കമ്പനിയുടെ എന്തോ ക്ലാസ്സോ എന്തോ ഉണ്ടായിരുന്നു, എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. ഇപ്പോൾ ഫെബ്രുവരി 25-ാം തീയതി അവൻ ജോലിക്ക് കയറി. ജോലിയൊന്നും ഭാരമില്ല, ഫുഡൊക്കെ ആണെങ്കിലും നല്ല ഇത്, താമസിക്കാനാണ് സ്പെഷ്യൽ റൂം, എല്ലാ കാര്യങ്ങളും അവൻ മാതാവ് നടത്തിക്കൊടുത്തു. അതേ കമ്പനിയിൽ നിന്ന് ഇന്ന് എൻ്റെ ഇളയ മകൻ ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. അവൻ മുഖാന്തരമാണ് ആ ഇൻ്റർവ്യൂ അറിഞ്ഞത്. അതും അമ്മ സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 2-ാമത്തെ അനുഗ്രഹം, എനിക്ക് 11 വർഷമായിരുന്നു എൻ്റെ ചെവി ക്ലീൻ ചെയ്യാൻ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഡയബറത്തിനൊരു സുഷിരം വീണിരുന്നു. ആ അസുഖം എനിക്ക് 1 മാസത്തോളമായി മാറിക്കിട്ടി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നേച്ച് പോകുന്നതെന്ന് ഒരു കൃപാസന പത്രം മേടിച്ചു പോയായിരുന്നു. 25-ാം തീയതി അതിലൊരു പത്രം എൻ്റെ തലയണയ്ക്കകത്ത് വെച്ചിരുന്നു. ആ പത്രം ഞാൻ എന്നും എടുത്തു നോക്കുകയും അതുപോലെ പ്രാർത്ഥിച്ച് ആ പത്രം എടുത്തോടെ വെക്കുകയും ചെയ്യും. അങ്ങനെ വെച്ച് എൻ്റെ തലയുടെ ഈ ഞരമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊത്തം ഞരമ്പും പിടിച്ചിട്ട് പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കത്തില്ല, കീഴോട്ട് കുനിയാൻ പറ്റത്തില്ലായിരുന്നു. ആ പത്രം വെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ അസുഖവും മാറി തന്നു.